Letter C on the stage. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, വേദിയിലുള്ള എസ് ബി എസിന്റെ പൊന്നു ചങ്ങാതിമാരെ, ഞാനിവിടെ ഒരു ചെറിയ കഥ പറയാൻ ഉദ്ദേശിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ, നാദം തുണക്കട്ടെ, ആമീൻ. ഒരു നാട്, ആ നാട്ടിൽ വിവരമില്ലാത്ത പലരും ഉണ്ടായിരുന്നു. അതിലൊരാൾ 99 ആൾക്കാരെ പച്ചക്ക് കൊന്ന ആളാണ്. പക്ഷേ പിൽക്കാലത്ത് അയാൾക്ക് തന്റെ തെറ്റിന്റെ ഗാംഭീര്യത മനസ്സിലാവുകയും തന്റെ തെറ്റിന് തോപയുണ്ടോ എന്ന് ഇങ്ങനെ തെണ്ടി തെണ്ടി തേടി തെണ്ടി നടന്നു. അങ്ങനെ ഒരു റാഹിബിനെ കിട്ടി. ആ റാഹിബിനോട് തന്റെ തെറ്റിന്റെ കാര്യം പറഞ്ഞു. ഉടൻ തന്നെ ആ റാഹിബ് നിനക്ക് തോപയില്ല എന്നും പറഞ്ഞു. അയാൾ ആ റാഹിബിനെയും കൊല്ലലോടുകൂടി സെഞ്ചുറി അടിച്ചു. ഇപ്പോൾ അയാൾ 100 കൊന്ന ആളായി. എന്നാണെങ്കിലും അയാൾ തന്റെ പിടിവിട്ടില്ല. ഒരു ആലിമിനോട് തന്റെ പ്രശ്നത്തിന് പരിഹാരം ചോദിച്ചു. ആ ആലിമ് നിനക്ക് തൗബയുണ്ട് എന്ന് പറഞ്ഞു. കാരണം അള്ളാഹു റഹീമാണ്, നീ ഈ നാട്ടിൽ നിന്ന് ഒരു നിർജ്ജന പ്രദേശത്തിലേക്ക് പോകണമെന്നും കൽപ്പിച്ചു. അയാൾ ആലിം പറഞ്ഞ നിർജ്ജന പ്രദേശത്തിലേക്ക് യാത്രയായി. ദുർഭാഗ്യവശാൽ വശമധ്യേ മരണപ്പെടുകയുണ്ടായി. അങ്ങനെ റൂഹിനെ കൊണ്ടുപോകാൻ വേണ്ടി റഹ്മത്തിന്റെ മലക്കുകൾ ഹാജറായി. പക്ഷേ അതേസമയം അദാബിന്റെ മലക്കുകൾ ഹാജറായി. ഈ റൂഹ് ഞങ്ങൾക്ക് തരണമെന്നും ഇയാൾ 100 ആൾക്കാരെ കൊന്ന് തൗബ ചെയ്യാതെ മടങ്ങിയതാണെന്നും തർക്കിച്ചു. അപ്പോൾ റഹ്മത്തിന്റെ മലക്കുകൾ ഇയാൾ തൗബ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി അന്യനാട്ടിലേക്ക് പോകുന്നതിനിടെ മരിച്ചതാണെന്നും പിടിവാശിപ്പെട്ടു. ഇങ്ങനെ തർക്കം ഗംഭീരമായി. അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന വന്നു. അയാൾ തൗബ ചെയ്യാൻ പോകാൻ ഒരുങ്ങിയ നാട്ടിലേക്കാണ് അടുത്തിരുന്നത്, അതോ അദ്ദേഹത്തിന്റെ നാട്ടിന്റെ വജുമതിയിലാണോ മരിച്ചു വീണതാണെന്ന് അളവെടുത്തു നോക്കാൻ പറഞ്ഞു. അളവെടുത്തു നോക്കിയപ്പോൾ അയാൾ തൗബ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയ നാട്ടിലേക്ക് ഒരു ചാണ് മാത്രമേ അടുത്തിരുന്നു. അങ്ങനെ റഹ്മത്തിന്റെ മലക്കുകൾ റൂഹിനെ കൊണ്ടുപോയി. എല്ലാവർക്കും എന്റെ കഥ മനസ്സിലായെന്ന് തോന്നുന്നു. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.